കേരളത്തിലൊരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു വിജ്ഞാപനവും കൂടി ഇപ്പോൾ കേരള ഫോറസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഈ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ PSC മുഖാന്തരം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 30/4/2022 ഗസറ്റഡ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1/6/2022 വരെ നിങ്ങൾക്കിതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരിക്കുക. 111/2022 എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതും കേരള PSC വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. PSC വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. തസ്തികയുടെ പേര് പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവറാണ്, ഡ്രൈവറിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 43,600 അടുത്ത് സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ മൂന്ന് ജില്ലകളിലുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിലാദ്യം തിരുവനന്തപുരം വന്നിട്ടുണ്ട്. അതിന് വേക്കൻസികൾ കറക്റ്റായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പത്തനംതിട്ട വന്നിട്ടുണ്ട്, ഒരു വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലപ്പുറം വന്നിട്ടുണ്ട്, അതിനും ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നോക്കിയിട്ട് ആരും അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള PSC ആണ്, താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ജില്ലകളിലുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പുരുഷന്മാരായിട്ടുള്ള, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 3 ജില്ലകൾ നമ്മൾ പറഞ്ഞു. ഈ ജില്ലകളിലുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 23 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 2/1/1986 അതുപോലെ തന്നെ 1/1/1999 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട്. SC/ST വിഭാഗത്തിന് 5 വർഷത്തെ, OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ SSLC പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ടൈപ്പ് ട്രാൻസ്പോർട്ട് വെഹിക്കിളും ഓടിക്കാൻ സാധിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെൻഷൻ ചെയ്തിട്ടുള്ളത് LMV, അതുപോലെ തന്നെ HGMV, അതുപോലെ ആൻഡ് HPMV ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 ഇയർ ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിളും കൂടി പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും കൂടി ഡ്രൈവിംഗിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമായിട്ടുണ്ടാകും, കാരണം യൂണിഫോം ജോലി ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ട വരും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റാണ്. 168 സെൻറ്റിമീറ്റർ അപേക്ഷിക്കുന്ന പുരുഷന്മാരുണ്ടാവണം. 81 സെൻറ്റിമീറ്റർ നെഞ്ചളവ് ഉണ്ടാവണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് 86 സെൻറ്റിമീറ്റർ ആക്കാനും സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ 8 ഐറ്റംസ്, സാധാരണ ഫിസിക്കൽ ഇവൻസിൽ ഉണ്ടാകുന്ന 8 ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം പാസ്സായാൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും. PSC എട്ട് ഐറ്റംസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 100 മീറ്റർ ഓട്ടം പറഞ്ഞിട്ടുണ്ട്, 14 സെക്കൻഡിലുള്ള ഓടി തീർത്തണം. ഹൈ ജമ്പ് വന്നിട്ടുണ്ട്, 132 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് ജമ്പ് വന്നിട്ടുണ്ട്, 457 സെൻറ്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുട്ടിംഗ് ദി ഷോട്ട് വന്നിട്ടുണ്ട്, അത് 609 സെൻറ്റിമീറ്ററിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പറഞ്ഞിട്ടുണ്ട്, അത് 6096 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റോപ്പ് ക്ലൈമ്പിങ് പറഞ്ഞിട്ടുണ്ട്, കൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് കയറാൻ സാധിക്കുക. അപ്പോൾ അതിന് 365 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പുള്ളപ്പോർ ചിന്നിങ് പറഞ്ഞിട്ടുണ്ട്, അത് 8 വട്ടം എടുത്തിരിക്കണം. പിന്നെ 1500 മീറ്റർ ഓട്ടം ഉണ്ട്, 5 മിനിറ്റും 44 സെക്കൻഡിൻ്റെയും ഉള്ളിൽ ഓടി തീർത്താൻ സാധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയറിങ്ങും അതുപോലെ തന്നെ ഐസൈറ്റൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ ആയിട്ട് 6x6 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയി ഉണ്ടാകണം. നിയർ വിഷൻ ആയിട്ട് 0.5 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കളർ വിഷൻ ഉണ്ടാവാൻ പാടില്ല, നോർമൽ ആയിരിക്കണം. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇല്ലായിരിക്കണം, ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ ഈ ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നല്ലൊരു അവസരമാണ്. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.